ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അമ്മച്ചിയാണ് അമ്മച്ചി ഇങ്ങനെ വാതിക്കൽ കുത്തിയിരിക്കുക അപ്പോഴേക്കും ദീപൻ റോയ് വരികയാണ് ദീപൻ കാറിൽ നിന്ന് ഇറങ്ങിയത് അമ്മച്ചി ചിരിക്കുക അപ്പോൾ ദീപൻ റോയ് എന്തായാലും പേപ്പാറ ഗൗതമിന് കിട്ടേണ്ട പണി തന്നെയാണല്ലോ അമ്മച്ചി കിട്ടിയത് അതേടെ ചെറുക്ക അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ആ എന്തായാലും ആ ഗൗതമനെ ഇതല്ല ഇതിനപ്പുറവും വരും ആ ദേവയും കണ്മണി ഇവിടെ ഉണ്ടോ അമ്മച്ചി ആ അവരിവിടെ ഉണ്ട് വാ നീ അകത്തേക്ക് വമ്പനെ എന്നും പറഞ്ഞ് ദൈവനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അമ്മച്ചി അവിടെ നിന്ന് സംസാരിക്കണം അപ്പോഴേക്കും ദേവയും കണ്മണേയും വന്നു എന്തായാലും ദേവ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയല്ലേ നടന്നത് ഏയ് ഇല്ല സാർ ഒരിക്കലുമില്ല അപ്പോൾ നമ്മുടെ ദീപൻ അതെന്താ ദേവ അങ്ങനെ പറഞ്ഞേ അതെന്താ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ലല്ലോ അല്ല സാർ എനിക്ക് ഇതൊക്കെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമല്ല എന്തായാലും വിശാല ചെയ്തത് ചതിയായിപ്പോയി ഞങ്ങൾ നേർക്ക് നേരം നിന്ന് യുദ്ധം ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷേ അതിനിടയിൽ കയറി വിശാലെല്ലാം കുളവാക്കിയില്ലേ എന്നും പറയുകയാണ് അത് കേട്ടിയതും അതെന്താ ദേവ അങ്ങനെ പറഞ്ഞത് അല്ല ഏ ഒരാളെ തോപ്പിക്കണമെങ്കിൽ ചങ്കോറപ്പോടെ നേരെ നിന്ന് തോപ്പിക്കണം അല്ലാതെ വളഞ്ഞ വഴിയിലൂടെ അല്ല പേപ്പാറ ഗോതുമിനെ തോൽപ്പിക്കണമെന്നോ അയാളെ തകർക്കണോന്നൊന്നും ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായില്ല ആ ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കുളവായില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവ ഇങ്ങനെ സങ്കടം പറയുക ആ എൻ്റെ ദേവ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പേപ്പാറ ഗൗതമൻ തകരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു വിശാലിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഞാൻ മുന്നേ അറിഞ്ഞതാ നിങ്ങളോട് പറയാതിരുന്നത് ഇത് കാരണം കൊണ്ട് തന്നെയാ എന്തായാലും പറയാതിരുന്നത് ഇപ്പം നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് പറഞ്ഞിരുന്നെങ്കിൽ ദേവ അത് മുടക്കുമായിരുന്നല്ലോ എന്നും പറയുകയാണ് അത് കേട്ടതും നമ്മുടെ ദേവയും കൺമണിയും ആകെ സങ്കടത്തോടെ ഷോ എന്നാലും പേപ്പറഗോധിന് ഇത്രയും വലിയൊരു നാശം എന്തൊക്കെയാണ് മക്കളെ നിങ്ങളീ പറയുന്നത് നിങ്ങളെ ചതിക്കാനും കൊല്ലാനും ഒക്കെ നോക്കിയതല്ലേ ഒരു കാലത്ത് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് ആ ദിവസങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളെ തകർത്തും നിങ്ങളെ ഇല്ലാതാക്കിയും അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ എന്നും ചോദിക്കുകയാണ് ഇല്ല മച്ചി അതൊന്നും മറന്നിട്ടില്ല പക്ഷേ അയാൾ തോപ്പിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ ആയിപ്പോയതിൽ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഭരത്ത് വന്നു ഭരത്ത് വന്നതും നമ്മുടെ ദീപൻ ഭരത്തെ ആ എന്താണ് സർ എന്നും പറ ചോദിക്കുകയാണ് ദേ ഭരത്തെ നിങ്ങളുടെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേക്കണം ചിലപ്പോൾ പേപ്പാറ ഗൗതമ്പൻ എല്ലാവരോടുള്ള ദേഷ്യം നിങ്ങളോട് തീർക്കാം ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് നിങ്ങളല്ലേ പിന്നെ എന്നെ എന്തിനാ അച്ഛൻ ദ്രോഹിക്കുന്നത് ആ അതെ ഗൗതമന്റെ മോനാ നീ പക്ഷെ എന്ന് കരുതി നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊന്നും വിചാരിക്കട്ട ഞങ്ങളെ വേദനിപ്പിക്കാൻ അയാളെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ഇല്ലാതാക്കാനും ശ്രമിക്കും ആ എന്നെ അച്ഛനൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭരത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദീപൻ ഭരത്തേ നല്ല കാര്യമാണ് ദേവയും കൺമണിയും പറയുന്നത് താൻ ഞങ്ങളുടെ കുടുംബക്കാരനൊന്നും അല്ലല്ലോ കുടുംബകാര്യത്തിൽ ഇടപെടാൻ ഏഹ് അപ്പോൾ വായു അടച്ചവടം ഇണ്ടാതിരിക്കുക ഹാ ഭരത്തെ സോറി പറയടാ ദീപൻ സാറിനെ ഈ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ദീപൻ സാർ അന്യനൊന്നുമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ആരെപ്പോൾ കയറി എപ്പോൾ എങ്ങനെ ചതിക്കുമെന്ന് ഒരു പിടിയും കിട്ടിയിരുന്നില്ല പറയാനും പറ്റില്ല അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നും പറഞ്ഞ് ഭരത്തകത്തേക്ക് പോയി അത് കേട്ടോ ും നമ്മുടെ ദീപന സങ്കടമായി അപ്പോൾ ദേവയും കണ്മണിയും സോറി സർ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ സങ്കടമുണ്ട് പക്ഷേ അവൻ്റെ സ്വഭാവം അറിയാമല്ലോ സാരമില്ലടോ വിട്ടുകളാ എനിക്ക് സങ്കടമൊന്നുമില്ല നിങ്ങളങ്ങനെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞാൽ ദീപൻ ആകെ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പേപ്പാറേയും അനന്യയും അജിത്തിനെയുമാണ് എടോ താൻ വിഷമിക്കണ്ട തനിക്ക് തരാനുള്ളത് ഞാൻ തന്നിരിക്കും എത്ര രൂപ കടം വേണമെങ്കിലും എനിക്ക് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞേ പേപ്പർ ഫോൺ കെട്ടിയാണ് ആരാ അച്ചാ ആരാ വിളിച്ചത് വേറെ ആര് കടം തന്നവന്മാരാ എ വി ഫുഡ്സിൻ്റെ തകർച്ച അറിഞ്ഞിട്ട് വിളിക്കുന്നതാ എപ്പോൾ പൈസ തിരിച്ച് തരുമെന്നു ചോദിച്ചുകൊണ്ടുള്ള വിളിയാണ് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വലിയൊരു കെണിയിലല്ലേ ആ ദുഷ്ടനെന്നെ പെടുത്തി വെച്ചിട്ട് പോയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പേപ്പർ ഇങ്ങനെ എങ്ങനെ അല്ല അച്ഛാ ഇനി മാനേജർ സ്ഥാനത്ത് ഒരാൾ വേണമല്ലോ അതിനിപ്പം എന്ത് ചെയ്യും ആ അപ്പോൾ ത്ത് പുതിയൊരു മാനേജറിന് അപ്ലൈ കൊടുക്കാം സാർ എന്നും പറയാണ് അപ്പോൾ നമ്മുടെ പേപ്പാറ ഏയ് വേണ്ട ഇനി ഒരാൾ വിളിച്ചുണ്ടോ എന്ന് പരീക്ഷിക്കാൻ എനിക്ക് പറ്റില്ല അജിത്തെ തനിക്ക് ആ സ്ഥാനത്തേക്ക് കയറി വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഇത്രയും നാൾ ലീവിലായിരുന്നോ സാർ സാർ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇത്രയും നാൾ നിങ്ങൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ വിശാലിനെ കണ്ടതും നിങ്ങൾ എന്നെ മാറ്റി വിശാലിനെ മാനേജറാക്കി എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് ദ്രോഹോ നിങ്ങൾക്ക് എന്താ പറയുക ദോഷം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അതിനുള്ള ശമ്പളം എനിക്ക് തന്നാൽ മതി എന്നാൽ ഇനി മാനേജർ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ എനിക്ക് പറ്റില്ല സാർ നിങ്ങളായിട്ടിട്ട കുരുക്ക് നിങ്ങളായിട്ട് തന്നെ അഴിച്ചാൽ മതി എനിക്ക് അതിലൊരു പങ്കുമില്ല എന്നും പറഞ്ഞ് വിശാൽ എഴുന്നേറ്റ് പോയി വിശാൽ പോയി കഴിഞ്ഞ് സോറി എഴുന്നേറ്റ് പോയി അജിത്ത് പോയി കഴിഞ്ഞ നമ്മുടെ അനന്യ എന്താച്ചാ ഇത് ഇപ്പോൾ ശത്രുക്കളും മിത്രങ്ങളും എല്ലാം കൊത്തേണ്ട രീതിയിൽ കൊത്തുകയാണല്ലോ തിരിഞ്ഞ് എന്നും അതേ മോളെ അതെ ഇപ്പോൾ അവരുടെ സമയ ചെയ്യട്ടെ ചെയ്യാൻ പറ്റുന്നിടത്തോളം അവന്മാരൊക്കെ ചെയ്യട്ടെ ദ്രോഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പേപ്പാറെ പറയുവാണ് അതേ മോളെ ഇനി ഈ കമ്പനി വിൽക്കുക എന്നുള്ളതേ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ അത് കേട്ടതും അച്ഛാ ഇതെന്റെ അഭിമാന പ്രശ്നമാ ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയണം അതെങ്ങനെ ശരിയാവും വിൽക്കണം വിറ്റേ പറ്റൂ നിന്റെ അഭിമാനം അഭിമാനം പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ നിന്നോ ഹ് കടക്കാർ വന്ന് വീടിന്റെ മുൻപില് കുറ്റി അടിക്കുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും അത് കേട്ടതും അനന്യ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ വിജയി രവിയാണ് കാണിക്കുന്നത് കാറ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ടും റെഡി ആക്കിയിട്ടും റെഡി ആവുന്നില്ല എന്താ വിജയിത് നമ്മളാകെ പെട്ടുപോയല്ലോ ഷേ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ കാറ് മേടിക്കാൻ തോന്നിയല്ലോ പാവം തോന്നി മേടിച്ചതാ ഹ് ഒരാക്സിഡൻറ്റ് പറ്റിയ വണ്ടിയാണെന്ന് മേസ്തിരി വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ആ അയാളെന്തായാലും വിളിച്ചിട്ടുണ്ടല്ലോ രവി എന്തായാലും വരട്ടെ അപ്പോഴേക്കും അയാളെത്തി ഓ എന്താ എന്താ പിള്ളേരെ എന്താ കാര്യം കാറിൽ തന്നെയാണല്ലോ പണി അതും സ്വന്തം കാറിൽ തന്നെ എന്താ മേ പഠിക്കാരിക്ക് ട്രെയിനിങ് കൊടുക്കുവാണോ എന്ന് എടോ താൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഒരു ആക്സിഡൻറ്റ് പറ്റിയ കാറാണോടോ താൻ ഞങ്ങൾക്ക് തന്നത് അതെ താൻ എന്താ ഞങ്ങളോട് പറയാതിരുന്നത് ആ അത് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ അത് മാത്രമല്ല നിങ്ങളോട് ഞാനത് എന്തിനാ പറയുന്നത് ദേ നിങ്ങൾ നല്ല വർക്ക്ഷോപ്പുകാരല്ലേ നല്ല മെക്കാനിക്കല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കാറിന് ആക്സിഡൻറ്റ് പറ്റിയതാണോ എന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഇതെൻ്റെ കുറ്റമല്ല ആ പിന്നെ ഈ കാർ തന്നു ഞങ്ങളെ ചൈച്ചേന് തനിക്ക് കിട്ടും താൻ മര്യാദയ്ക്ക ഈ കാർ തിരിച്ചു മേടിച്ചോ ഏയ് എനിക്ക് വേണ്ട സാറേ ആ പിന്നെ എന്നോട് നിങ്ങൾ സാധനം മേടിച്ചു ഇനി നിങ്ങളത് വേറെ ആർക്കെങ്കിലും പറ്റുമോ എനിക്കതിൽ വിരോധമൊന്നുമില്ല പിന്നെ വേറെ ഏതെങ്കിലും കാറ് വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാനത് മേടിച്ചോളാം ആ പിന്നെ ദേ ആരെന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ കേട്ടോ എന്നും പറഞ്ഞ് അയാൾ കളിയാക്കിയിട്ട് അവിടെ ഒന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോവുക ഷെ ആകെ പെട്ടുപോയല്ലോ രവി ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ കാർ വേറെ ആരിക്കലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മച്ചിയാണ് അമ്മച്ചി പാത്രമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അമ്മച്ചിക്കൊരു ഫോൺ കോൾ വരുന്നത് ഷേ ഇത് ആരാണാവോ വെറുതെ വെറുതെ വിളിച്ചോണ്ടിരിക്കുക മനുഷ്യൻ ഒരു സ്വൈര്യം തരില്ല ഇങ്ങനെ വിളിച്ചിട്ട് ഇവർക്ക് എന്താണാവോ കിട്ടാനുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ അമ്മച്ചി എങ്ങനെ പറയുക ഓ അമ്മച്ചയ്ക്ക് സുഖമാണോ അമ്മച്ചി ചാകാറായോ അമ്മച്ചിയെ കുഴിയിലെടുക്കാറായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വിളിയാണ് എടി കൺമണി നോക്കടി അത് എനിക്ക് മേലെ ഫോൺ എടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മച്ചി കൺമണിയോട് പറയുകയാണ് അപ്പോൾ കൺമി കൺമണി ഫോൺ എടുക്കുക ഹലോ ആരാ ആ അവന്തികയുടെ വീടല്ലേ അതെ അമ്മച്ചിയുടെ ഫോണാണോ ഇത് അതെ അമ്മച്ചിയാണ് പനന്തോട്ടത്തിൽ എലിസബത്ത് ആ അതെ അതെ പറഞ്ഞോളൂ എന്താണ് അല്ല അവന്തിക അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ ഇല്ലല്ലോ അല്ല അവള് വർക്ക് ചെയ്ത് നടത്തുന്ന ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോന്നതാ വീട്ടിൽ വന്നപ്പോൾ റൂമിലും അവളില്ല പിന്നെ ഇവിടെ ഒക്കെ ഞാൻ തെരഞ്ഞു അവന്തിക അങ്ങോട്ടെങ്ങാനും വന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ അല്ല ഇത് കൺമണിയാണോ അതെ ഞാൻ കൺമണി തന്നെ ആ അവന്തിക ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ല അവന്തിക ഇങ്ങോട്ട് വരുന്ന കാര്യം കുട്ടിയോട് പറഞ്ഞായിരുന്നോ ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കുന്നതിൽ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് അവളെന്നൊക്കെ അരയുമായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും കൺമണി അല്ല അവ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അവളെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല എന്നും പറയാണ് അപ്പോൾ ആ കൂട്ടുകാരത്തി അല്ല അവളെ അവളെവിടെ പോയി എന്നൊരു പിടിയില്ലല്ലോ എന്നാൽ അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ ഇല്ല ഞാൻ വിളിച്ചായിരുന്നോ അപ്പോഴാണ് അവളുടെ ഫോൺ ഈ മുറിയിൽ തന്നെ ഉണ്ട് അവൾ എവിടെ പോയെന്നറിയില്ല ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇനി ആരോടെങ്കിലും പറയാതെ അങ്ങോട്ട് വന്നതാണോ എന്നും അറിയില്ല അതുകൊണ്ടാണ് വിളിച്ചു വെച്ചത് അയ്യോ എന്നാൽ ഒന്ന് അന്വേഷിക്കേ അന്വേഷിക്കുകയാണെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കേണ്ടി വരും കൺമണി ഒരു കാര്യം ചെയ് അവിടെയുള്ളവരെവിടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോലീസിനോട് അറിയിക്കണോ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണോന്നൊന്ന് ചോദിക്കും എന്നിട്ട് എന്നെ വിളിക്ക് പെട്ടെന്ന് വേണം ആ ശരി ശരി ഞാനിപ്പോ വിളിക്കാം എന്നും പറഞ്ഞു നമ്മുടെ കണ്മണി ഫോൺ കട്ട് ചെയ്തു എന്നാടി എന്നെന്താ കാര്യം അമ്മച്ചി അവന്തികയെ കാണാനില്ലായെന്ന് മുറിയിൽ അവളില്ല പറയുന്നത് ഏഹ് അവന്തികയെ കാണാനില്ലെന്നോ അവളെവിടെ പോകാനാ അറിയില്ല അമ്മച്ചി ആകെ ടെൻഷൻ ടെൻഷനാവുക ദേവേട്ടാ ദേവേട്ടാ എന്നും പറഞ്ഞ് കൺമണ് വിളിക്കുക എന്താണോ അതെ അവന്തിക അവിടെയൊന്നും ഇല്ല എന്നാ പറയുന്നത് ഉച്ചയ്ക്ക് കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തോണ്ട് പോന്നാന്ന് അവളെ കാണാനില്ല മൊബൈലൊക്കെ മുറിയിൽ വെച്ചിട്ട് അവളെവിടെയോ പോയി അപ്പോഴേക്കും ഭരത്ത് വന്നു ഭരത്തേ ആ എന്താ ദേവ അവന്തിക നിന്നോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നു എല്ലാം അറിയോ നിനക്ക് ഏയ് ഇല്ല അവന്തിക എന്നെ വിളിച്ചിട്ടില്ല ദേവ എന്നും നമ്മുടെ ഭരത്ത് അല്ല നീ ഞങ്ങളെ കളി ിക്കുവാണോ ഇല്ല കാര്യമായിട്ടാണ് പറയുന്നേ അവന്തികയുടെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് തമാശ പറയുന്നത് അവൾ ഇങ്ങോട്ട് വരാമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എടാ അവന്തികയെ മുറിയിൽ കാണാനില്ല എന്ന് എനിക്ക് പേടിയാവുന്നു ദേവേട്ട ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക ദേ ഏവി ഫുഡ്സ് തകർന്നു തുടങ്ങിയപ്പോൾ ആനന്ദവർമ്മയുടെ കുടുംബത്തിലൊരു ദുരന്തം ഉണ്ടാവുന്ന പേപ്പാറ ഗൗതമൻ വെല്ലുവിളിച്ചിരുന്നു ആ അതെ അതെനിക്കും ഇപ്പോൾ ഓർക്കുന്നു ഭരത്തെ സൂക്ഷിക്കണം ദേ നിന്റെ അച്ഛൻ ആ പേപ്പാറ ഗൗതമൻ ആ എന്തായാലും ചെയ്താ അത് ഞാൻ ഒട്ടും സഹിക്കില്ല എനിക്കറിയില്ല ദയവ അച്ഛൻ അവളെ അവളെന്തായാലും ചെയ്തോന്ന് എനിക്കറിയില്ല സത്യമായിട്ടും അവളെ അവളെന്നോട് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ അവൾ എവിടെ പോയി അറിയില്ല എന്തായാലും ഞാനിപ്പോൾ പോകാൻ പോകുന്നത് വീട്ടിലേക്കാണ് ഞാനൊന്ന് ചെല്ലട്ടെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം ദയവേട്ട വാ നമുക്കിപ്പോൾ തന്നെ ഭരത്തിനെ ദേവ അവന്തിക അന്വേഷിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുവാണ് അതേസമയം എൻ്റെ എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കരുത് എന്നും പറഞ്ഞാൽ അമ്മച്ചിയുടെ പ്രാർത്ഥനയും പിന്നീട് കാണിക്കുന്നത് എ പേ വി ഫുഡ്സാണ് എ വി ഫുഡ്സിലേക്ക് ദേവയും കൺമണിയും എത്തി അപ്പോൾ അജിത്ത് അവിടെ നിൽപ്പണ്ടായിരുന്നു പേപ്പാറുടെ ഗൗതമൻ ഉണ്ടോടോ ആകത്ത് എന്നും ചോദിക്കുകയാണ് എന്താ സർ കാര്യം ഒരു മിനിറ്റ് നിൽക്കണേ ഞാനൊന്നു കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരാം ഒന്നും മാറി നിൽക്കണ അങ്ങോട്ട് എന്നും പറഞ്ഞ് ഭരത്ത് അജിത്തിന് സോറി ദേവ അജിത്തിനെ തള്ളി മാറ്റി എന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് എടോ അപ്പോഴേക്കും അനന്യ വന്നു ആ ഇതെന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് അപ്പോഴേക്കും പേപ്പാറ വന്നു ആ അതെ ഇത് ഏവി ഫുഡ്സ് തന്നെയാണോ അതേടോ ഇത്രയും നാളും ഏവി ഫുഡ്സിലേക്ക് കാല് കുത്തരുതെന്ന് കരുതിയിരുന്നതാ പക്ഷേ എനിക്കൊന്നറിയണം അവന്തിക എവിടെ അത് ചോദിച്ചതാ അനന്യ ആ അവൾ എവിടെയോ വെളിനാട്ടിൽ പണിക്ക് പോയതല്ലേ അതിന് ഞങ്ങളോടും ഒന്നാണോ അന്വേഷിക്കുന്നത് എന്ന് ദേ നിങ്ങൾ മിണ്ടരുത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അച്ഛനോടാ പറയാൻ അവന്തിക എവിടെ ഹാ എടാ മോനെ അജിത്തേ നീ ആ പുറത്തേക്കൊന്ന് നോക്കിയേ ഇത് ഏവി ഫുഡ്സ് തന്നെയാണോ ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനാണോന്ന് അല്ല കാണാതായവരെയൊക്കെ ഇവിടെ വന്ന അന്വേഷിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് ചോദിച്ചതാ അത് കേട്ടതും ദേവ അടോടോടോ മതി തൻ്റെ അഭിനയം മര്യാക്ക് പറയടോ വേ അവന്തിക എവിടെ ദേ ഞങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാൻ വിശാല ചെയ്തതെല്ലാം കേട്ട് ഈ പ്രതികാരം ചെയ്യൽ ഞങ്ങളുടെ അവന്തികയോടായ തന്നോട് ഞങ്ങൾ പൊറുക്കില്ല മര്യാക്ക് പറഞ്ഞു അവന്തിക എവിടെയെന്ന് എടാ ചെറുക്ക എനിക്കറിയില്ല ഞാനേ അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുക അതിനിടയിൽ അവന്തിക എവിടെയാണെന്നൊക്കെ ഞാൻ എങ്ങനെ അന്വേഷിക്കുന്നത് അല്ല അവളെവിടെ ഇവിടെ വല്ല ജോലിക്കും പോയി കാണും ഇല്ല അവൾ ജോലിക്ക് പോയെടുത്ത് അവളില്ല ഉച്ചയ്ക്ക് അവൾ ലീവ് എടുത്ത് പോകുന്നതാണ് വീട്ടിലവളില്ല സത്യം പറയണം നിങ്ങളുടെ ഗുണ്ടകൾ ആരെങ്കിലും അവന്തികെ പിടിച്ചോണ്ട് പോകുന്നോ ഇല്ലെങ്കിൽ എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ ഇത് കേട്ടതും നമ്മുടെ പേപ്പർ അയ്യേ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ആരെങ്കിലേയും കാണാതായ എൻ്റെ അടുത്തേക്ക് വരുന്ന എന്തിനാണെന്ന് ഓർത്തിട്ടാ ഒരു പിടിയും കിട്ടാത്തത് മനുഷ്യനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവറ്റകൾക്ക് എന്താ പറ്റിയതും മോളെ അനന്യേ ഇവരോട് കാര്യം പറ അനന്യ ഹാ കൺമണി ദേവ അങ്ങനെ ആനന്ദവർമ്മയുടെ കുടുംബത്തെ ദ്രോഹിക്കണമെങ്കിൽ അവിടെ വേറെ ആരുമില്ലേ ഹെ എൻ്റെ അനിയൻ ഭരത്തിൻ്റെ ഭാര്യയെ തന്നെ പിടിച്ചോണ്ടോന്ന് പ്രതികാരം ചെയ്യണമെന്നു ഞങ്ങൾക്ക് അത്ര നല്ല കാര്യമൊന്നുമല്ല മനസ്സിലായോ അവൻ എൻ്റെ അനിയനാ അവൻ ഞങ്ങളെ വെറുത്തൊതുക്കിയെങ്കിലും അവനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല അവൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർ തന്നെയാണ് വേണ്ട വേണ്ട അനന് ചേച്ചി നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഒറ്റ വരുത്തിയ എല്ലാത്തിനും കാരണം എ വി ഫുഡ്സിനും വിശാലിനും എനിക്കൊന്നും ഒരു ബന്ധവും ഇല്ല എ വി ഫുഡ്സിനെ വിശാല തകർക്കാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത് വിശാലിൻ്റെ കഥയാണ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സത്യമായിട്ട് അറിയില്ല പക്ഷേ ആ ജീവിതത്തിൽ കയറി കളിച്ച അവൾ എൻ്റെ അനിയത്തിയ അവൾക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ ഞാൻ പുറക്കില്ല ഗൗതമ എന്നും നമ്മുടെ ദേവ പറയാണ് ഇത് കേട്ടതും എടാ മോനെ നിനക്ക് എന്താ അറിയണ്ടേ ആ ഞാൻ തട്ടിക്കൊണ്ട് പോന്നതോ ഇല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ വിശ്വസിക്കുന്നില്ല എന്താ കേട്ടോ ഞാൻ കൊന്നോ ഞാൻ തിന്നോ എന്നറിയണോ ഏഹ് എന്നാലേ ഞാൻ കൊന്നു തിന്നു മനസ്സിലായോ ഇത് കേട്ടതും ദേവയ്ക്ക് കല കയറി എണോ ഗൗതമാ തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിൽ കയറി കളിച്ചാൽ തന്നെ എപ്പോഴാണെങ്കിലും ഞാൻ ഇല്ലാതാക്കിയിരിക്കും താൻ നോക്കിക്കോ തൻ്റെ അന്ത്യം തുടങ്ങിക്കഴിഞ്ഞടോ വിശാല് തന്നെ തകർക്കാൻ വന്നതിൽ എനിക്ക് വിഷമം ഉണ്ടായി ഏവി ഫുഡ്സിനെ നേർക്ക് നേരം തകർക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ വിശാല് പിന്നിൽ നിന്ന് കുത്തി അത് തെറ്റായിപ്പോയെന്ന് ഞാൻ വിശാലിനെയും പലരെയും ഉപദേശിക്കുകയായിരുന്നു എന്നാൽ തൻ്റെ തന്റെ അന്ത്യം എന്റെ കൈ ഉണ്ടായിരിക്കും താൻ ഒന്നോർത്തോ ഒന്ന് മനസ്സിനെ കുറിച്ചിട്ടോ ഭരത്തിനെയോ അവന്തികയോ എന്റെ കുടുംബത്തിനെയോ എന്തെങ്കിലും ചെയ്യാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ താമ്പിനെ ജീവനോടും ഉണ്ടാവില്ല മനസ്സിലായോടോ ചീ നിർത്തടാ നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ ദേ ഒരു കാര്യം ഞാൻ പറയാം ഈ അവന്തികയുടെ മിസ്സിങ്ങിൽ എനിക്കൊരു പങ്കുമില്ല പക്ഷേ വിശാൽ അവൻ എൻ്റെ എ വി ഫുഡ്സ് തകർക്കാൻ നോക്കി അവനുള്ള പണി ഞാൻ പിന്നാലെ കൊടുത്തോളാം ഞാനതൊക്കെ മിണ്ടാതെ നിന്ന് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏഹ് വേണ്ട വേണ്ട എന്ന് കരുതും തോറും അവനൊക്കെ എൻ്റെ തലേ കയറുക വിശാലിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് എനിക്കറിയാം എ വി ഫുഡ്സ് തകർന്നു അതിനെ എങ്ങനെ നിലയ്ക്ക് കൊ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിൻ്റെ ഈ ചോദ്യം കൊണ്ടുള്ള ഇങ്ങോട്ടുള്ള വരവ് എത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിലേ കേട്ടോ അവന്തികയെ ഞാൻ കൊന്നു ചീ തീർത്തടോ ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അവന്തികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗൗതമ തൻ്റെ കഴുത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ടെടുക്കും മനസ്സിലായല്ലോ പിന്നെ തൻ്റെ ശരീരത്തിൽ ഈ തലയുണ്ടാവില്ല എന്നും പറഞ്ഞ് ദേവയും പേപ്പാറയും നേർക്ക് നേർ വെല്ലുവിളി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചുറ്റോട് ചുറ്റും എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന തകർപ്പൻ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ അവന്തികയെ കാണാനില്ല അവന്തിക എവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവന്തികയെ കണ്ടെത്താൻ പറ്റുമോ ഇനി അവന്തിക തനിച്ച് ഓടിപ്പോയതാണോ അല്ലെങ്കിൽ പേപ്പാറ ഗൗതമിൻ്റെ ആളുകൾ അവന്തികയെ കൊന്നോ അവന്തികയെ തട്ടിക്കൊണ്ടുപോയോ ഇത് നല്ല തിരിച്ചടി തന്നെ ആയിരിക്കണം കാരണം ദേവയോടും കൺമണിയോടും ഭരത്ത് ചെയ്ത ക്രൂരതയ്ക്ക് ഭരത്തിന് ശിക്ഷ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്